നമസ്കാരം, രുചി മേടഞ്ചാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോഴിക്കോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കോഴിക്കട്ടയ്ക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കോഴിക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം നല്ല തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിലുള്ള പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് തിളക വന്നിട്ട് പൊടി ഇട്ടതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തീയാക്കിയതിന് ശേഷം 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് അരിപ്പൊടി മതി, ഒരുപാട് അങ്ങോട്ട് വേണ്ട, നമ്മൾ അത്ര ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനൊരു കയ്യിലിൻ്റെ പിടി വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഓഫായി പോയതാണ്. അപ്പോൾ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഈ സമയത്ത് കുഴയ്ക്കാൻ പാകത്തിന് പറ്റിയതാണോ എന്നൊന്നും നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ചൂടോടെ തന്നെ കുഴിച്ചെടുക്കാം. ചൂടോടെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കൊഴുക്കട്ട ആയതുകൊണ്ട് നമുക്ക് നല്ല ചൂടോടെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാകുന്ന സമയത്ത് പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴക്കട്ട കിട്ടും. അപ്പോൾ അങ്ങനെ കുഴച്ചതിന് ശേഷം ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിപ്പൊടി കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് ശർക്കര പാനിയാണ്. ഒരു 5 കട്ട ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയ പാനിയാണ്. അതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് തിളയൊക്കെ വന്ന് ഒന്ന് കുറുകി കെട്ടിട്ടെ. കുറുകി കെട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമ്മൾ എത്രത്തോളം വേണോ അത്രത്തോളം തേങ്ങ ചേർക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ അധികം കൊഴുക്കട്ടയിലും അടയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു മുഴുവൻ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി അതൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കര പാനിയിലിട്ട തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ശർക്കര പാനിയൊക്കെ വറ്റി ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുക്കുന്നതിനനുസരിച്ച് ആ ജലാംശമൊക്കെ പോയി നല്ല തിക്കായിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതി, കട്ടയായതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. എന്നിട്ട് അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അങ്ങനെ ശർക്കര പാനിയിലൊക്കെ കിടന്ന് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് ഇനി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമായിരുന്നു. എനിക്ക് ഞാൻ അളവിന് കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. ഇനി ഇതുപോലെ അരി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇനി ഉരുളകളാക്കിയതിന് ശേഷം ഇതേപോലെ നല്ലൊരു ബോള് രൂപത്തിലെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് വിരൽ കൊണ്ട് ഹോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ജസ്റ്റ് അതിൻ്റെ സൈഡുകളൊക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ ഡോ കിട്ടും. അത് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് തേങ്ങയും ശർക്കരയും ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ കൊഴുക്കട്ടകളും ഇതുപോലെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇഡ്ഡലി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഇഡ്ഡലി കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊഴുക്കട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര പാനിയൊക്കെ പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊട്ടും വെള്ളത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് കൊഴുക്കട്ടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 to 10 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവി കൊള്ളിച്ച നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊഴുക്കട്ടയുടെ റെസിപ്പി. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.